ഉരുൾപൊട്ടലിൽ കാണാതായവരെ കണ്ടെത്താൻ സാധ്യമായ എല്ലാ വഴികളും തേടുമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ പറയുന്നു. അത്യാധുനിക സംവിധാനങ്ങൾ എത്തിച്ച് തെരച്ചിൽ തുടരും. ഇന്ന് വൈകുന്നേരത്തോടെ റഡാർ സംവിധാനം കോഴിക്കോട് എത്തുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ 24നോട് പറഞ്ഞു. ഹാഷ്മി, ജില്ലയുടെ ചുമതലയുള്ള വനം മന്ത്രി എ കെ ശശീന്ദ്രൻ വിവിധ പോയിന്റുകളിലൂടെ യാത്ര ചെയ്യുകയാണ്. അദ്ദേഹത്തോടൊപ്പം വനം ഉദ്യോഗസ്ഥരുണ്ട്. കണ്ണൂർ കൺസർവേറ്റർ ദീപ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരോടൊപ്പമാണ് അദ്ദേഹത്തിൻ്റെ യാത്ര. മാത്രവുമല്ല, ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് കൂടുതൽ ഉത്തരവാദിത്തം, അതായത് മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചുവെങ്കിലും ജില്ലയിലെ ഓരോ കാര്യങ്ങളിലും ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം, റെസ്ക്യൂ ഓപ്പറേഷൻ തുടരുകയാണ്. പക്ഷെ ഇനിയൊരു ജീവനോടെ ആരെങ്കിലും കിട്ടാനുള്ള സാധ്യതയില്ല. പക്ഷേ മരണസംഖ്യ എത്രമാത്രം ഉയരും എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ തിരിച്ചറിയൽ പ്രവൃത്തി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ തിരച്ചിലിനിടയിലൊന്നും ജീവനോടുകൂടി ഒരാളെയും രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇന്നലെ അർദ്ധരാത്രി പാറമടയിൽ കുടുങ്ങിപ്പോയ ആറംഗ കുടുംബത്തെ ജീവനോടെ രക്ഷിക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ധീരശ്രമങ്ങൾക്ക് കഴിഞ്ഞു വന്നത് നമുക്കെല്ലാവർക്കും ആശ്വാസകരമാണ്. ഇതിലെ സി എം ഒ എടുത്ത് പറയുന്നുണ്ടായിരുന്നു, ഇനി എന്ത് എന്നുള്ളതാണ്, എത്ര നാൾ ഇങ്ങനെ തുടരേണ്ടി വരും. മാത്രവുമല്ല, ഈ ഞാനിപ്പോൾ ഏറ്റവും മുകളിൽ എ ഡി ജി പി അജിത്കുമാറിനൊപ്പം ഏറ്റവും മുകളിലേക്ക് പോയിരുന്നു. അവിടെയൊക്കെ വീടുകൾ അടിയിൽ കിടക്കുകയാണ്. അപ്പം ഇത് എങ്ങനെയാണ് ഇനി മൃതദേഹങ്ങൾ കണ്ടെത്താൻ, ഈ ഒരു ശ്രമം മാത്രം മതിയോ? അല്ല, ഇപ്പോൾ ഞങ്ങൾ ഇന്ത്യക്കകത്തുള്ള സ്വീകരിക്കാവുന്ന ലഭ്യമായ എല്ലാ സാങ്കേതിക വിദ്യകളും പ്രയോഗത്തിൽ വരുത്തിക്കൊണ്ട് പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത്. ഇന്ന് ലഭ്യമായ എല്ലാ ആധുനിക സംവിധാനങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി നേരത്തെ അറിയിച്ചതുപോലെ ആധുനിക രീതിയിലുള്ള ഒരു റാഡാർ സംവിധാനം കോഴിക്കോട് എത്തിച്ചേരും. നാളെ ഉച്ചയോടുകൂടി ആ റാഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനാ ശ്രമങ്ങൾ നമുക്ക് ആരംഭിക്കാൻ കഴിയുന്നതാണ്. ഇത് പ്രകൃതിയുടെ ഒരു സംഹാര താണ്ഡവമായി നാം കാണുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് ഗൗരവം വെച്ചുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് ഈ പ്രശ്നങ്ങൾ കാണുന്നത്. ഇപ്പോൾ അതിനെ ഗവൺമെൻ്റ് എന്ന് പറഞ്ഞുകൂടാ, കേരളത്തിലെ ജനങ്ങൾ അതിനെ കാണുന്നത് അങ്ങനെയാണ്. ജനങ്ങളാണ് ഇപ്പോൾ ഈ തെരച്ചിൽ നടത്തുന്നത്. ജനങ്ങളുടെ ഇംഗിതമാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. ജനങ്ങളുടെ വിശ്വാസമാണ് ആ കരുത്ത്. ആ കരുത്ത് ഇവർക്കെല്ലാം അവരുടെ പ്രവർത്തനത്തിൽ പ്രതിഫലിച്ച് കാണുന്നുണ്ട്. താങ്ക് യു മിനിസ്റ്റർ. വളരെ കൃത്യമായി തന്നെ മിനിസ്റ്റർ, ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി പറയുന്നത് തിരച്ചിൽ തുടരും, കാര്യക്ഷമമായി തുടരും. നാളെ മുതൽ റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള തിരച്ചിൽ കൂടി ആരംഭിക്കും എന്നുള്ളതാണ്.